പച്ചമുളകിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ ടിബറ്റൻ റെസിപ്പി കാണിച്ചു തന്ന നമ്മുടെ സ്വന്തം സുഹൃത്ത് ഷൈനിമയാണ്. വെൽക്കം ബാക്ക്. താങ്ക് യു. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്? ഭൂട്ടാനിലൊക്കെ പോയിട്ടാണ്. ഇന്നൊരു ബംഗാളി ഡിഷ് ആണ് കാണിക്കുന്നത്. പറഞ്ഞില്ലേ എവിടെയെങ്കിലൊക്കെ പോകും, കേരളത്തിൽ ഒതുങ്ങിയിരിക്കൂല. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇപ്പൊ ബംഗാളി ട്രെൻഡ് ആണല്ലോ. അതെ, നമ്മുടെ നാട്ടിൽ നിറച്ച് ബംഗാളീസ്. അപ്പൊ ഇതുപോലെ ഉപയോഗപ്രദമായ റെസിപ്പീസും കൂടി നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പഠിക്കാം. എന്താണ് എഗ് ബജി? അല്ല, ഇത് എഗ് റോൾസ് ആണ്. ഇത് നമ്മൾക്ക് എപ്പോഴും ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിൾ ആണ്. പിന്നെ എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വെജിറ്റബിൾസ്, മിക്ക കുട്ടികൾ വെജിറ്റബിൾസ് നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സത്യം. എങ്ങനെയാണ് വെജിറ്റബിൾ വാഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ടിപ്പുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ? ഞാൻ കുറച്ച് വിനീഗർ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകും. അതെ, വിനീഗർ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അറ്റ്ലീസ്റ്റ് 2 hours, 2 hours എനിക്ക് വെക്കും. അതെ, 2 hours വെക്കും. പിന്നെ ഇപ്പോഴും കുറെ ഒക്കെ ഹോം ഗ്രോൺ വെജിറ്റബിൾസിന്റെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ഓ, ഉണ്ട്. എന്തൊക്കെ വളർത്തും വീട്ടില്? ചിലപ്പോ ടൊമാറ്റോസ്, വെണ്ടക്ക, പയറ്, അങ്ങനെയെല്ലാം. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് ആണോ നമ്മുടെ? കാരറ്റ്സ് ആൻഡ് കാബേജ്. കാബേജ് ആണ്. അപ്പൊ വീട്ടില് പൊതുവെ കുട്ടികള് വെജിറ്റേറിയൻ ഡിഷിൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? വെജിറ്റേറിയൻ ഡിഷസിൽ പ്രിഫർ ചെയ്യുന്ന എന്റെ മോൾക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മകന് വെണ്ടക്ക മാത്രം മതി. അങ്ങനത്തെ ഒരു, അപ്പോൾ നമ്മളുടെ വീട്ടില് മിക്ക സമയത്ത് ചപ്പാത്തി, വെണ്ടക്ക ആൻഡ് കോളിഫ്ലവർ എപ്പോഴും വെജിറ്റബിൾസ് എങ്കിലും കഴിക്കുന്നുണ്ടല്ലോ. ശരിക്കും പാടന്നെ. ഞാനൊക്കെ എന്റെ മോൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ബ്രക്കോളിയാണ്. അത് ചെറുപ്പത്തിലേ പുഴുങ്ങി കൊടുത്താൽ കഴിച്ചോളൂ. ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ്. എനിക്കൊന്നും നമ്മുടെ നാട്ടിലേക്ക് ബ്രക്കോളിന്റെ ഇൻഫ്ലുവൻസ് കുറവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക്, എഗ് റോളിലേക്ക് അല്ലെ, പതുക്കെ അങ്ങോട്ട് പോവാം. എന്താണ് ഇതിന്റെ റോള് ചെയ്യുന്നത്? എന്തിനാണ് ഇത്? ഞാൻ കുറച്ച് മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാല്, നമ്മള് ചപ്പാത്തി ഉണ്ടാക്കിട്ട് നമ്മൾക്ക് മൈദ വെച്ചൊരു ചപ്പാത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആട്ട ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പൊ ഒരു ചപ്പാത്തിക്ക് ഞാൻ 2 eggs ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു രീതി തന്നെ ഉണ്ട് ഉണ്ടാക്കാന്. സ്പ്രെഡ് ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം പിന്നെ മുട്ട പകുതി വെന്ത ശേഷം ചപ്പാത്തി അതിന് മേലെ വെക്കാം. അപ്പൊ അത് ഒട്ടി ഇരിക്കും. പിന്നെ അതിനകത്ത് വെജിറ്റബിൾസ്, എന്തൊക്കെ ആവശ്യമുള്ള വെജിറ്റബിൾസ് വേണ്ടത് ഇട്ടിട്ട്. ശരിക്കും ഇന്നോവേറ്റീവ് റെസിപ്പിയാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ എഗ് റോള് കഴിച്ചിട്ടില്ല. പുഴുങ്ങി വെച്ചതാണ് മിക്കവാറും കഴിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ? ഇൻഗ്രീഡിയൻസ് സവാള ഉണ്ട്, നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ഗ്രേറ്റ് കാരറ്റ്സ് ഉണ്ട്. പിന്നെ സോസ് ഓപ്ഷണൽ ആണ്, ടൊമാറ്റോ സോസ്. അതെ, ടൊമാറ്റോ സോസ്. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് മല്ലിയില, കാബേജ് നീളത്തിൽ അരിഞ്ഞിട്ട്, പിന്നെ കാപ്സിക്കം റെഡ് ആണ് എടുത്തത്. യൂഷ്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ഇതുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ കുക്കുംബർ ഉണ്ട്, സെയിം അതേപോലെ തന്നെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത്. പിന്നെ കുറച്ച് മയനീസ്. മയനീസിൽ വേറെ എന്തോ ചേർത്തിട്ടുണ്ടോ? ഇത് ഞാൻ ഹോം മെയ്ഡ് മയനീസ് ആണ് ഉണ്ടാക്കിയത്. കുരുമുളക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്? കുരുമുളക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു കുറച്ച് സ്പൈസി, ബിക്കോസ് ഇതിനകത്ത് ഒരു നോക്കാണിച്ചാൽ ഒരു സ്പൈസ് ഇല്ല. അപ്പൊ മയനീസിനകത്ത് കുറച്ച് സ്പൈസ്, അല്ലെങ്കിൽ മയനീസ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എഗ്ഗിന്റെ അകത്ത് സ്പൈസ് ഇടാം. പിന്നെ കുറച്ച് ചെറുനാരങ്ങാ നീര്. അതെ, ചെറുനാരങ്ങാ നീര്. ഓക്കേ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോസസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് ചപ്പാത്തിയാക്കാൻ പോവാണല്ലേ? ചപ്പാത്തിയാക്കാം. ഓക്കേ. അപ്പൊ നമ്മുടെ എഗ് റോളിന് വേണ്ട ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിട്ട് നമ്മള് മൈദ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മൈദ പരത്തിയെടുക്കാൻ പോവാണ്. ഒരു പാന് വേണ്ട ഇത് ചുട്ടെടുക്കാൻ. ഏകദേശം എല്ലാ ദിവസവും ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് ട്രൈ നോക്കാം. നമുക്കും ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് കിട്ടിയാൽ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് നടന്നു പോലെ. എനിക്ക് ഇത് ഏറ്റവും നല്ലൊരു ടിഫിൻ ഐറ്റം ആണല്ലേ. വെജിറ്റബിൾസ് കയറും കുട്ടികൾക്ക്. പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളതാണ്. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒത്തന്റിക് റെസിപ്പിയില് മൈദയാണ്. മൈദയാണ് സാധാരണ അവരെ യൂസ് ചെയ്യുന്നത്. ഇത് കൊൽക്കത്തയുടെ ഒരു
സ്ട്രീറ്റ് ഫുഡാണ്. കാൽക്കട്ടയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ നുക്കൻ കോർണറിലെയും സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് ഞാൻ കാണാത്ത സ്ഥലം. സമാധാനം തേടി ഇനി പോകേണ്ട വരും എന്നാ തോന്നുന്നത് കൽക്കട്ടയിലേക്ക്. ഓണയാണോ? ഇതൊരു മീഡിയം, നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ്. വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം. ഏതാണ് കൂടുതൽ ടേസ്റ്റ്? ഗീ ആണല്ലേ. അപ്പൊ നമ്മുടെ ചപ്പാത്തി ഒന്ന് വെന്ത് വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിംഗ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല ഇല്ല അല്ലേ. ഇതിൽ വേറെ എന്തെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ നിങ്ങൾ ട്രൈ നോക്കിയിട്ടുണ്ടോ? ഇത് ഇല്ല, സാധാരണ ഇത് തന്നെയാണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത്. ബിക്കോസ് വെജിറ്റബിൾസ് റോ ഫോമിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും ഹെൽത്തി. പിന്നെ ഇത് നമ്മൾ ചൂടാവുന്ന സമയത്ത് നമുക്കൊരു രണ്ട് മുട്ട പൊട്ടിക്കേണ്ടി വരും. വെറും ഉപ്പും വെള്ളം ഒഴിച്ച് കുറച്ചതാണ്. വെറും ഉപ്പും വെള്ളം മാത്രം, വേറെന്തില്ല അതിനകത്ത്. അതെ, ഒരു സൈഡില് ബബിൾ വരുമ്പോ കരിഞ്ഞുപോയി. നമ്മുടെ എഗ് റോള് സ്പോയിൽ ആയിപ്പോണ്ടാ. രണ്ട് മുട്ട, അതിലെ പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് മുട്ടയിലെപ്പോഴും കുറച്ച് ഉപ്പ് മതിയാവും. കാരണം അതിലൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ശരിയാണ്. ഇത് നമ്മള് മുട്ടൻ്റെ അകത്ത് കുറച്ചും ഒരു 2 teaspoons ഓഫ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ ഫ്ലഫിയാവും. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, പക്ഷേ സാധാരണ നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലഫി എഗ് ഓംലെറ്റ്സ് കിട്ടും. എനിക്ക് ഉണ്ടല്ലോ ഈ എഗ് ബോൾസ്, ഇങ്ങനെ അവർ ഇഡ്ലിന്റെ ഹോളിൽ ഒഴിക്കുന്ന പോലെ എഗ് ഒഴിച്ചിട്ട് എഗ് ബൺസ്. എഗ് ബൺസ് കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടും. പക്ഷേ മുതിർന്ന ആൾക്കാർ കുറച്ചൊരു കാലറി കോൺഷ്യസ് ആണെങ്കിൽ ഇത് കുറച്ചൊരു ബട്ടർ കമ്മിയാക്കും. ഇത് മാറ്റിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ, വീണ്ടും കുറച്ചും കൂടെ ബട്ടർ ഇടുക. അതിനുശേഷം നമ്മുടെ റോൾ ഓഫ് എഗ്ഗ്, നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച് എഗ്ഗ് ഒഴിച്ചു. അതെ, ഇത് വെന്ത് വരുമ്പോൾ താഴെ ഏകദേശം ഒന്ന് ഒട്ടണം. താഴെ ഒട്ടിയ ശേഷമാണ്, ഏകദേശം ഒന്ന് വെന്ത, ഒരു 3/4 വെന്ത ശേഷമാണ് നമ്മൾ ഈ ചപ്പാത്തി അതിന് മേലേക്ക് വെക്കുന്നത്. എന്നാൽ പിന്നെ ഇത് രണ്ടും ഒരു ബൈൻഡാവും, രണ്ടും ഒട്ടിപ്പിടിച്ച്. അതെ, പിന്നെ ഇൻ കേസ് കുറച്ച് സ്പൈസി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. പക്ഷെ എന്റെ ഈ മയണൈസിനകത്ത് ഓൾറെഡി പേപ്പർ ഉണ്ട്, കുരുമുളക് പൊടി. മയണൈസ് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മയണൈസ് റെസിപ്പി. സി, മയണൈസ് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ജസ്റ്റ് 1 egg എടുക്കുക, ഹാഫ് അല്ല, ആദ്യം മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇടുക. പിന്നെ ഷുഗർ, കുറച്ച് ഷുഗർ, 1 teaspoon ഷുഗർ, 1/2 teaspoon സോൾട്ട്, അത് ഗ്രൈൻഡ് ചെയ്യുക നന്നായിട്ട്. ബ്ലെൻഡ് ചെയ്ത ശേഷം അതിനകത്ത് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ, ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് അടിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ പിന്നെ പ്യുവർ മയണൈസ്. ഞാൻ ചെയ്യല് സെമി കുക്ക് ചെയ്തിട്ടാണ്, കാരണം വെച്ചാൽ പച്ചമുട്ടിയാകുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ, ഞാൻ ചെയ്യുന്ന മെത്തേഡ് വെച്ചാൽ കുറച്ച് ഡബിൾ ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് മുട്ടേൻ്റെ മഞ്ഞ മാത്രം ഇടും, കുറച്ച് ഓയിൽ ഒഴിക്കും, ഉപ്പ് ചേർക്കൂല, നല്ലോണം ഇത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അവർ കുക്ക് ചെയ്ത് തിക്നെസ്. ഹോട്ടൽസിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത് ഹെൽത്തിയാണ്. കുറച്ചും കൂടി നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്തി അല്ല മുട്ടേൻ്റെ മഞ്ഞയാണ്, പക്ഷെ എടുത്തു വെച്ചാൽ ഈ പോയിസണസ് ആവുന്നതിൻ്റെ ഒരു റിസ്ക് മാറി കിട്ടും. പച്ചമുട്ടയാകുമ്പോഴേ ജസ്റ്റ്
ഫില്ലിങ്ങിലേക്ക് പോകും. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾ മുട്ടയും ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് ചപ്പാത്തി ചുട്ടെടുത്ത് മൈദയുടെ അതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ച മുട്ടേൻ്റെ മേലേക്ക് ഈ ചപ്പാത്തി ഇട്ടു. ഇനിയാണ് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ അതിലേക്ക് വരാൻ പോകുന്നത്. ആദ്യം നമ്മൾക്ക് കുറച്ച് മയണൈസ് എടുത്തിട്ട് കുറച്ച് തക്കാളി നീളത്തിൽ അരിഞ്ഞത്. അതെ, തക്കാളി നീളത്തിൽ അരിഞ്ഞത്. ഇത് ഒരു വെജിറ്റേറിയൻ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഇതിനകത്ത് വേണമെങ്കിൽ സ്പ്രൗട്ട്സ് നമ്മൾക്ക് ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം. കുട്ടികൾക്ക് അറിയില്ല, മനസ്സിലാവില്ല, അവർ കഴിച്ചോളൂ. കുറച്ച് നീളത്തിൽ അരിഞ്ഞ കക്കിരി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗ്രേറ്റ് ചെയ്ത കാരറ്റ്, ഒരുപാട് വെജിറ്റബിൾസ് എത്തുന്നുണ്ട്. എനിക്ക് ഒന്ന് 1, 2, 3, 4, 5, 6 അറൗണ്ട് 6 വെജിറ്റബിൾസ് ഒറ്റയടിക്ക് കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാ അമ്മമാരും നാളെ ടിഫിനിൽ എന്താ വെക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ടെൻഷനേ വേണ്ട, പച്ചമുളകിൽ നിന്ന് നല്ലൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്, ഒരു എഗ് റോള്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ റെഡ് കാപ്സിക്കത്തിന് കുറച്ചൊരു എരിവുണ്ട്, പച്ച കാപ്സിക്കം പോലെയല്ല. അപ്പൊ കഴിക്കുമ്പോൾ പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങ നീര്. അതെ, എന്നിട്ടത് റോൾ ചെയ്യണം. ഇതെന്തെങ്കിലും റാപ്പ് ചെയ്യോ, അലുമിനിയം ഫോയില്? അതെ, അലുമിനിയം ഫോയില് റാപ്പ് ചെയ്യും. ഏറ്റവും അവസാനം കുറച്ച് സോസ് ഇട്ട് ഒരു ഫ്ലേവർ കിട്ടാം, ഒരു ഫ്ലേവർ. വളരെ എളുപ്പത്തിൽ കുറേ പച്ചക്കറികൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയ സിമ്പിൾ ഒരു റെസിപ്പിയാണ്. ഒരുപാട് അരിയണം എന്ന് മാത്രം നമ്മുടെ തലേദിവസം. എഗ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാലോ, ആക്രാന്തം പിടിച്ച് ഓടുക ടേബിളിലേക്ക് കഴിക്കുക. അപ്പൊ നമ്മുടെ ടേബിളിലേക്ക് എഗ് റോള് റെഡി ആയിട്ടുണ്ടല്ലോ. കുട്ടികളിപ്പം സൈഡിൽ മോളുണ്ട്, മോളൊക്കെ ഓടി വരാൻ നിൽക്കുകയാണ് എഗ് റോള് റെഡി ആയപ്പോഴത്തേക്കും. അവരുടെ ഫേവറേറ്റ് റെസിപ്പിയാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പതുക്കെ ഇതിലേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇതിനൊരു കേർട്ടസി കൊടുക്കണോ, റെസിപ്പി കേർട്ടസി? ചേച്ചിയുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? എന്റെ പേരോ എഗ് റോള്? ഇതിന്റെ പേരോ റെസിപ്പിന്റെ സജഷൻ കിട്ടിയ നിപ്പ. എക്സലന്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് കെച്ചപ്പിന്റെ ഭാഗം കുറച്ച് കൂടുതൽ കിട്ടി, പക്ഷെ ഇൻസൈഡ് ഫില്ലിംഗ് എല്ലാം വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ, ടിഫിനിൽ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇത്രയും നല്ലൊരു റെസിപ്പി നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ടിഫിൻ റെസിപ്പി പറഞ്ഞു തന്നതിന് ഈസ്റ്റേൺ പച്ചമുളകിന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ആപ്പ്. നല്ല പാലട മിക്സും പായസമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് വിഷുവും ഓണൊക്കെ അടിച്ചു പൊളിക്കാം. അപ്പം ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് നൈസ് റെസിപ്പീസുമായിട്ട്, ഇതുപോലെ എക്സ്പെർട്ടീസുമായിട്ട് ഇനിയും ഇനിയും ഒരുപാട് പേരുണ്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്ന, പക്ഷേ പുറത്തേക്ക് അങ്ങനെ ചെയ്യാറില്ല, അറിയാറില്ല. ഇവരുടെ കേസിലാണെങ്കിൽ ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിളാണ് അല്ലെ, ഒരു 8-10 പേര് കൂടിയിട്ട് കുറെ ഭരതനാട്യം, ഫാഷൻ ഡിസൈനിങ്, കുറേ കലാകാരികളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതുപോലുള്ള കൂട്ടായ്മകളും ഫ്രണ്ട്ഷിപ്സും ഒക്കെ കൊണ്ടുവരുന്ന നല്ല നല്ല റെസിപ്പി
റെസിപ്പീസും ഓർമ്മകളും നല്ല ടൈമുമാണ്. അതുപോലെയുള്ള നല്ല കൂട്ടായ്മകൾ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ. ഇൻഷാല്ലാ. അപ്പം ബൈ ബൈ.